മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി ശബരിമല ക്ഷേത്രം ഒരുങ്ങുകയാണ്. ക്ഷേത്ര നടത്തിപ്പിൽ പ്രധാനിയാണ് തന്ത്രി. ക്ഷേത്രപൂജ, ആചാരം എന്നിവ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സ്വതന്ത്ര ചുമതലയുള്ള ആളാണ് ക്ഷേത്രതന്ത്രി. തന്ത്രി എന്ന പദത്തിന് അച്ഛൻ എന്നാണ് അർത്ഥം. ശിലാവിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠ നടത്തുന്നയാളാണ് ക്ഷേത്രതന്ത്രി. കേരളം സൃഷ്ടിച്ച പരശുരാമൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ക്ഷേത്രങ്ങളിലെ താന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മങ്ങൾക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് താന്ത്രിക വിശാരദന്മാരായ രണ്ട് സഹോദരന്മാരെ ചുമതലപ്പെടുത്തി. കേരളത്തിലേക്ക് തിരിച്ച ഇവരുടെ സിദ്ധി പരിശോധിക്കാൻ തീരുമാനിച്ച പരശുരാമൻ തന്റെ ദിവ്യശക്തിയാൽ കൃഷ്ണാനദിയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി. തന്ത്രിമാരിൽ ഒരാൾ വെള്ളത്തിന് മുകളിലൂടെ നദി തരണം ചെയ്ത് മറുകരയ്ക്കെത്തി. മറ്റയാൾ കൈകൊണ്ട് വെള്ളത്തെ വകഞ്ഞുമാറ്റി താഴെക്കൂടി നദി കടന്നു. നദി തരണം ചെയ്തു വന്ന തന്ത്രിയുടെ പരമ്പര തരണനല്ലൂർ തന്ത്രി കുടുംബമെന്നും താഴെക്കൂടി വന്ന തന്ത്രിയുടെ പരമ്പര താഴമൺ തന്ത്രിമാരെന്നും അറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിലും പൂജകളിലും ഇന്നും അവസാന വാക്ക് തന്ത്രിയുടേതാണ്. പൂജിക്കുന്നവന്റെ പ്രഭാവം കൊണ്ട് ശില ശങ്കരനായിത്തീരുന്നു എന്ന് പ്രമാണം. കൊല്ലവർഷം 1075 ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയായ ശേഷം തന്ത്രി കണ്ഠരര് പ്രഭാകരര് ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. 1952 വീണ്ടും അഗ്നിബാധയുണ്ടായതിനെ തുടർന്ന് വിഗ്രഹത്തിന് കേടുപാടുകളും ചൈതന്യലോപവും സംഭവിച്ചു. നാം ഇന്ന് കാണുന്ന അയ്യപ്പ വിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠ നടത്തിയത് അന്നത്തെ തന്ത്രിയായിരുന്ന താഴമൺ കണ്ഠരര് ശങ്കരരാണ്. വലിയ തന്ത്രിയായിരുന്ന കണ്ഠരര് മഹേശ്വരര് 2018 അന്തരിച്ചു. നിലവിൽ താഴമൺ കുടുംബത്തിലെ മുതിർന്ന തന്ത്രി കണ്ഠരര് മോഹനരാണ്. അന്തരിച്ച വലിയ തന്ത്രി കണ്ഠരര് മഹേശ്വരരുടെ സഹോദരൻ കണ്ഠരര് കൃഷ്ണരുടെ മകൻ കണ്ഠരര് രാജീവാണ് മറ്റൊരു തന്ത്രി. ഓരോ വർഷത്തെയും താന്ത്രിക ചുമതല ഇവരിൽ ഒരാൾക്കായി മാറി മാറി വരുന്നു. അപ്പൊ അവരോധം കഴിഞ്ഞാല് വൃശ്ചിക 1 തലേ ദിവസമാണ് അവരോധം. അത് കഴിഞ്ഞാല് അടുത്ത വർഷം ഇതുപോലെ വൃശ്ചിക 1 മണ്ഡലകാലത്തിന്റെ നട തുറക്കുന്ന, അതായത് വൃശ്ചിക 1 തലേ ദിവസം വരെ അവര് സന്നിധാനത്ത് തന്നെ താമസിക്കുകയാണ്. ഒരു വ്രതം പോലെ ആ ഒരു വർഷത്തെ കണക്കാക്കിയാണ് അവർ കഴിയുന്നത്. ശബരിമല നട തുറന്നിരിക്കുമ്പോഴെല്ലാം തന്ത്രി എവിടെ ഉണ്ടാകണമെന്നതാണ് ചിട്ട. നട അടച്ച ശേഷമേ പടിയിറങ്ങാവൂ. ഉച്ചപൂജ തന്ത്രി തന്നെയാണ് നടത്തുന്നത്. മറ്റ് പൂജകൾക്കെല്ലാം തന്ത്രിയുടെ സാന്നിധ്യമുണ്ടാകും. ഇരുമുടിക്കെട്ടില്ലാതെ 18 പടി കയറാൻ തന്ത്രിമാർക്ക് അനുവാദമുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.